ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാലും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് കൊറോണ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തും അതിന് മുമ്പൊക്കെ ആയിട്ട് ചെടികൾ ഇഷ്ടമാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കിയ കുറച്ച് ചെടികളും അതെങ്ങനെയാണ് ഫലഭൂഷണമായ രീതിയിൽ വളർത്തിയെടുക്കുക, പെട്ടെന്ന് എങ്ങനെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമില്ല, ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മൊത്തം ടർട്ടിൽ വൈനാണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടാനും എനിക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആസ്വദിക്കാനുള്ള ഒരു ത്വര കൊണ്ടിട്ട് അതാണ് കൂടുതൽ വെച്ചേക്കുന്നത്. പിന്നെ നോർമലി നമ്മൾ എല്ലായിടത്തും ഉള്ള ചെടികളൊക്കെ തന്നെയാണ്. ഇതതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. കറക്റ്റ് പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിലും കറക്റ്റ് പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. അത് കണ്ട് മതി, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് ടർട്ടിൽ വൈനാണ്, നോർമലി നേരത്തെ കാണിച്ചല്ലോ. അതുതന്നെ അതേപോലെ വേറെ ഈ പറഞ്ഞ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ള് അവിടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഒരു എന്താ പറയുക, ഓർക്കിഡ് അല്ലല്ലോ എൻ്റെ പറഞ്ഞത് പറഞ്ഞത്. വിട്ടുപോയി, അത് വിട്. അതെന്തായാലും ഡെക്കറേറ്റ് ചെയ്യും. ഇത് അതേപോലെ തന്നെ, ഇത് ആക്ച്വലി ഇതിനൊരു ചരിത്രമുണ്ട് കേട്ടോ. അത് ഇപ്പോൾ കാണിച്ച പൂവ് കണ്ടില്ലേ, അതിൻ്റെ താഴെയുള്ള ഇലകളൊക്കെ ശ്രദ്ധിച്ചോ. കറക്റ്റ് അത് അത്രയും വലിപ്പം ഉണ്ടാവില്ല. ഞാൻ വളം കൂടിപ്പോയിട്ട് അതിൻ്റെ വലിപ്പം കൂടിപ്പോയതാണ്. നോർമലി അത് പഴുതാര പോലെ ഇരിക്കും, അതാണ് അതിൻ്റെ ആക്ച്വലി അതിൻ്റെ രീതി അതാണ്. പക്ഷേ ഞാൻ വളം ഇട്ടത് കൂടിപ്പോയിട്ടാണ് വലിയ ഇലകളായി മാറിയത്. പൂവൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ടർട്ടിൽ വൈൻ. ഇതും അതേപോലെ തന്നെ ടർട്ടിൽ വൈനാണ്. ഇനിയൊരു സാധനം കാണിച്ചത് കേട്ടോ. ഇതല്ലേ, എവിടെയൊക്കെ നിങ്ങൾ എത്രത്തോളം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കറക്റ്റ് ലേഡീസിൻ്റെ ഹെയർ പോലെ ഉണ്ടാവും, നല്ല ലെങ്ത്തും വരും, അതേപോലെ നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ താന്ന് ഇങ്ങനെ കിടക്കും, ഫുള്ള് കവേർഡായിട്ട് നിൽക്കും, ആ ചട്ടി കാണില്ല. പക്ഷേ ഇതിൽ ഇന്നലെ ഉമ്മച്ചത് മാമാടെ വീട്ടിൽ പോയപ്പോൾ ഏറ്റവും താഴെ നിന്ന് കുറേ കട്ടികൾ കൊണ്ടുപോയി. ലെങ്ത്ത് നോക്കി, എന്ത് ലെങ്ത്ത് എന്ന് നോക്കി താഴെ വരെ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് മുറിച്ചു കൊണ്ടുപോയി. അതാണ് ആ ഒരു കട്ടിങ് കാണിക്കുന്നത്. പക്ഷേ നല്ല ഭംഗിയായിരുന്നു. ഇതും അതേപോലെ, ഇതിൻ്റെ പേരെനിക്കറിയില്ല, എന്തായാലും ഇത് നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ടൊക്കെ അങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതേപോലത്തെ ഒരു നാലഞ്ചെണ്ണം അടുപ്പിച്ച് തരിക, എല്ലാം ഒരേപോലെ തന്നെ മൂന്നാലെണ്ണം ഞാൻ അടുപ്പിച്ച് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടൈം അത് ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. നേരത്തെ കാണിച്ച ഇത് തന്നെ എപ്പോഴും സൺഷെയ്ഡിൽ വെക്കുമ്പോൾ, അധികം നേരിട്ട് വെയിലടിക്കാത്ത സ്ഥലത്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എല്ലാ ചെടികളും നല്ല രീതിയിൽ തളർത്ത് വിടും. ഇടയ്ക്ക് ഞാൻ 15 ദിവസം കൂടുമ്പോൾ ഗോമൂത്രം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗോമൂത്രം നല്ലോണം വെള്ളത്തിൽ 10 ലിറ്റർ വെള്ളത്തിൽ ഒരു 1/2 ലിറ്റർ ഗോമൂത്രം ഒഴിച്ചിട്ട് കൊടുക്കും. പിന്നെ 15 ദിവസം കഴിയുമ്പോൾ അത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, എല്ലുപൊടി ഇട്ട് കൊടുക്കും, 1 സ്പൂൺ എല്ലുപൊടി, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. നേരത്തെ ഞങ്ങളുടെ റോസ കണ്ടില്ലേ, ഇന്നലെ പറയാൻ വിട്ടുപോയി. ആ റോസ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഉണ്ടാവുന്ന സൈസ് ഒരു റോസ ആണ്. പക്ഷേ അത് മുറ്റത്താട്ടോ, കാരണം ആ ഏരിയയിലേക്ക് തൊടാൻ പറ്റില്ല. ഇതും അതേപോലെ തന്നെ കൊട്ട വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഗപ്പി ടാങ്കാണ്. കൊട്ട കമത്തി വെച്ചിട്ട് അതിന് മുകളിൽ ചാക്ക് സിമെൻറ്റിൽ മുക്കിയിട്ടുണ്ടാക്കിയൊരു ടാങ്കാണ്. ഈ പോഷം പിന്നെ അത്ര ശ്രദ്ധിക്കാറില്ല, എല്ലാം കൂടി കൂട്ടി വെച്ചേക്കുന്ന. ബാക്കിയുള്ള സ്ഥലം ഇല്ലാത്ത പറഞ്ഞാൽ എല്ലാം കൂടി അങ്ങനെ ആ ഏരിയയിൽ അങ്ങോട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഏരിയയിൽ കുറേ റോസ കാര്യങ്ങളൊക്കെ, ഒരു വൈറ്റ് റോസ് അങ്ങനെ കുറേ കുറച്ചുണ്ടത്. പിന്നെ ചെടികൾ ഇത്രത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് കിട്ടോ കേൾക്കോ, നല്ല കുറേയൊക്കെ ചരിത്രമുണ്ട് പറഞ്ഞ വീഡിയോ അമ്പടോ. ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ മേത്തേക്ക് കയറി പോകുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ കുഞ്ഞായിരുന്നു, വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ അതിന് എൻ്റെ മേത്തേക്ക് കയറി പിന്നെ പോണില്ലായിരുന്നു. അത് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടുവന്ന് ഇത് വെറുതെ ഓടി നടക്കുമായിരുന്നു, കൂട്ടിലിട്ട് കിട്ടോ. പക്ഷേ വീട്ടിലെ എല്ലാ തുണികളും കീറാൻ തുടങ്ങിയപ്പോഴാണ് ഇതിനെ കൂട്ടാക്കിയത്. ഇനിയിപ്പോൾ വലിയ കൂട് മാറ്റണം, ഈ കൂട് ചെറുതാണ്, ഇതിൽ നിന്ന് വലുതേക്ക് മാറ്റണം. പക്ഷേ അത് മാറ്റണം, കാരണം സ്ഥലമില്ലല്ലോ. ഇത് പെറ്റ്, ഇത് മെയിലാണ് നടക്കുന്നത്. ഫീമെയിൽ രണ്ടും ബോക്സിലുണ്ട്, അതിനകത്ത് മുട്ടയുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം മുട്ട. അപ്പോൾ എന്തായാലും ഇത്രത്തേക്കേ ഉള്ളൂ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.